ആ കാലത്ത് റോമൻ ചക്രവർത്തിയായ അഗസ്തോസ് കൈസർ തന്റെ സാമ്രാജ്യത്തിലുള്ള എല്ലാവരുടെയും ജനസംഖ്യ നിർണയത്തിനായുള്ള ആജ്ഞ പുറപ്പെടുവിച്ചു. ഈ ഒന്നാമത്തെ ജനസംഖ്യാ നിർണയം നടന്നത് ക്യുറീനിയോസ് സിറിയ പ്രവശ്യയിലെ ഭരണാധികാരിയായി വാഴുമ്പോഴാണ്. അങ്ങനെ എല്ലാവരും തങ്ങളുടെ പേരെഴുതിക്കുന്നതിന് അവരവരുടെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും ഉള്ളവനായതിനാൽ ഗലീല പ്രവശ്യയിലെ നസറേത്ത് എന്ന പട്ടണത്തിൽ നിന്ന് യഹൂദ്യ പ്രവശ്യയിലെ ബേത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു. തന്റെ പ്രതിശ്രുത വധുവും ഗർഭിണിയുമായ മറിയോടൊപ്പമാണ് പേരു ചേർക്കുന്നതിനായി അദ്ദേഹം അവിടേക്ക് പോയത്. അവർ ബേത്ലഹേമിലായിരിക്കുമ്പോൾ മറിയയ്ക്ക് പ്രസവത്തിനുള്ള സമയം തികഞ്ഞു. മറിയ തന്റെ ആദിജാതനായ പുത്രന് ജന്മം നൽകി. അവൾ ശിശുവിനെ ശീലകളിൽ പൊതിഞ്ഞ് കന്നുകാലികൾക്ക് പുല്ലുകൊടുക്കുന്ന ഒരു തൊട്ടിയിൽ കിടത്തി, കാരണം അവർക്കവിടെ ഒരു മുറിയും ലഭ്യമായില്ല. അന്നു രാത്രിയിൽ ആ പ്രദേശത്ത് ആട്ടിൻപറ്റത്തിന് കാവലായി മേച്ചിൽപ്പുറത്ത് താമസിച്ചിരുന്ന ഇടയന്മാർക്ക് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. കർത്താവിന്റെ പ്രഭ അവർക്ക് ചുറ്റും തിളങ്ങി. അവർ വളരെ ഭയവിഹുലരായി തീർന്നു. അപ്പോൾ ദൂതൻ അവരോട് അറിയിച്ചത്, ഭയപ്പെടേണ്ട, സകല ജനത്തിനും മഹാ ആനന്ദം നൽകുന്ന സുവാർത്ത ഇതാ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇന്നേ ദിവസം ക്രിസ്തു വന്ന കർത്താവായ രക്ഷകൻ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ള ചിഹ്നമോ ശീലകളിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഇത് പറഞ്ഞ മാത്രയിൽ തന്നെ സ്വർഗീയ സൈന്യത്തിന്റെ വലിയൊരു സംഘം ആ ദൂതനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, പരമോന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നാലപിച്ചു. ദൂതന്മാരവരെ വിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിയ ശേഷം നമുക്ക് ബേത്ലഹേമിൽ ചെന്ന് അവിടെ സംഭവിച്ചതായി കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം കാണാം എന്ന് ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു. അവർ വളരെ വേഗത്തിൽ യാത്രയായി. അവിടെ ചെന്ന് മറിയയെയും യോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അവരെ കണ്ടതിനു ശേഷം ഈ ശിശുവിനെക്കുറിച്ച് ദൈവദൂതൻ തങ്ങളോട് അറിയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ആട്ടിടയന്മാർ പരസ്യമാക്കി. ആട്ടിടയന്മാർ അറിയിച്ച വാർത്ത കേട്ട എല്ലാവരും ആശ്ചര്യഭരിതരായി. എന്നാൽ മറിയ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് വിചിന്തനം ചെയ്തുകൊണ്ടിരുന്നു. തങ്ങളെ അറിയിച്ചിരുന്നത് പോലെ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത സകല കാര്യങ്ങൾക്കായും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് ആട്ടിടയന്മാർ തിരികെ പോയി. 8 ദിവസം പൂർത്തിയായപ്പോൾ യേശുവിന്റെ പരിച്ഛേദന സമയത്ത് ശിശു ഗർഭത്തിൽ ഉരുവാകും മുമ്പ് ദൈവദൂതൻ നിർദ്ദേശിച്ചിരുന്നതുപോലെ യേശു എന്ന് അവന് നാമകരണം ചെയ്തു. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് മറിയയ്ക്ക് ശുദ്ധീകരണ യാഗത്തിനുള്ള ദിവസമെടുത്തപ്പോൾ യോസഫും മറിയയും യേശുവിനെ കർത്താവിന് സമർപ്പിക്കേണ്ടതിനായി ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. ആദ്യം ജനിക്കുന്ന ആൺകുട്ടി കർത്താവിന് വിശുദ്ധീകരിക്കപ്പെടണം എന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ചും ഒരു ജോഡി കുറുപ്രാവുകളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ യാഗം കഴിക്കേണ്ടതാകുന്നു എന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് അനുഷ്ഠിക്കുന്നതിനുമാണ് അവർ പോയത്. അക്കാലത്ത് ജെറുസലേമിൽ നീതിനിഷ്ഠനും ദൈവഭക്തനുമായ ഷിമിയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഇസ്രായേലിന് സാന്ത്വനം നൽകുന്ന മശിഹയുടെ വരവനായി കാത്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് മരിക്കയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തിന് അരുളപ്പാട് ലഭിച്ചിരുന്നു. ന്യായപ്രമാണത്തിൽ നിഷ്കർഷിച്ചിരുന്നത് നിർവഹിക്കാൻ യേശു എന്ന പൈതലിനെ മാതാപിതാക്കൾ കൊണ്ടുവന്നപ്പോൾ ഷിമയോൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ദൈവാലയാങ്കണത്തിലേക്ക് ചെന്നു. അദ്ദേഹം ശിശുവിനെ കൈകളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, സർവേശ, അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ ഇപ്പോൾ അവിടുത്തെ ദാസനെ സമാധാനത്തോടെ വിശ്രമിക്കാൻ അനുവദിച്ചാലും അവിടുന്ന് സകല ജനങ്ങളുടെയും മുമ്പാകെ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എന്റെ കണ്ണ് കണ്ടിരിക്കുന്നുവല്ലോ. ഈ രക്ഷ സർവ്വജനതകൾക്കും വെളിപ്പെടാനുള്ള പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമാണല്ലോ. ശിശുവിനെ കുറിച്ച് ഷിമയോൻ ഇങ്ങനെ പറയുന്നത് കേട്ട് അവന്റെ മാതാപിതാക്കൾ വിസ്മയിച്ചു. പിന്നെ ഷിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട്
യേശുവിന്റെ അമ്മയായ മറിയയോട്, ഈ ശിശു ഇസ്രായേലിൽ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും നിദാനമാകേണ്ടതിനും അനേകരുടെ ശത്രുതയ്ക്ക് പാത്രമായി തീർന്ന് അവരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ചിഹ്നമായിരിക്കേണ്ടതിനും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിലൂടെയും ഒരു വാൾ തുളച്ചു കയറും എന്ന് പറഞ്ഞു. ആശേർ ഗോത്രത്തിൽപ്പെട്ട ഫനൂവേലിന്റെ മകൾ ഹന്ന എന്ന വളരെ വയസ്സു ചെന്ന ഒരു പ്രവാചിക ഉണ്ടായിരുന്നു. അവർ വിവാഹം കഴിഞ്ഞ് 7 വർഷം കുടുംബജീവിതം നയിച്ച ശേഷം വിധവയായി. അവർക്കപ്പോൾ 84 വയസ്സായിരുന്നു. ആ വയോധിക ഒരിക്കലും ദൈവാലയം വിട്ടുപോകാതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് രാപ്പകൽ ദൈവത്തെ ആരാധിച്ചു, സമയം ചെലവഴിച്ചു. ശിമയോൻ സംസാരിക്കുമ്പോൾ ഹന്ന അവരുടെ അടുക്കൽ ചെന്ന് ദൈവത്തെ സ്തുതിച്ച് ജെറുസലേമിന്റെ വീണ്ടെടുപ്പ് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ നിഷ്കർഷിച്ചിരുന്നതെല്ലാം നിർവഹിച്ച ശേഷം യോസേഫും മറിയയും ഗലീല പ്രവിശ്യയിലെ തങ്ങളുടെ സ്വന്തം പട്ടണമായ നസറത്തിലേക്ക് മടങ്ങിപ്പോയി. പൈതൽ വളർന്നു, ശക്തനായി, ജ്ഞാനത്താൽ നിറഞ്ഞു. ദൈവകൃപയും ആ ശിശുവിന്റെ മേലുണ്ടായിരുന്നു. അവന്റെ മാതാപിതാക്കൾ വർഷം തോറും പെസഹ പെരുന്നാളിന് ജെറുസലേമിലേക്ക് പോകുക പതിവായിരുന്നു. യേശുവിന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാളിന് ശേഷം മാതാപിതാക്കൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബാലനായ യേശു ജെറുസലേമിൽ തന്നെ തങ്ങി. എന്നാൽ അവർ അതറിഞ്ഞില്ല. യേശു തങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് കരുതി അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. പിന്നെ ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും ഇടയിൽ അവനെ അന്വേഷിക്കാൻ തുടങ്ങി. കാണാതായപ്പോൾ ബാലനെ തിരയാൻ അവർ ജെറുസലേമിലേക്ക് തിരികെ പോയി. മൂന്ന് ദിവസത്തിന് ശേഷം അവർ യേശുവിനെ ദൈവാലയാങ്കണത്തിൽ കണ്ടെത്തി. യേശു ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് അവരുടെ ഉപദേശം ശ്രദ്ധിക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. യേശുവിന്റെ വചസ്സുകൾ കേട്ട എല്ലാവരും അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിലും യേശു നൽകിയ മറുപടികളിലും വിസ്മയിച്ചു. യേശുവിനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ ആശ്ചര്യപ്പെട്ടു. മാതാവ് അവനോട്, മകനെ, ഞങ്ങളോട് നീ എന്തിനിങ്ങനെ ചെയ്തു? നിന്റെ പിതാവും ഞാനും എത്ര ഉത്കണ്ഠയോടെ നിന്നെ തിരയുകയായിരുന്നു എന്നറിയാമോ എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾ എന്നെ തെരഞ്ഞതെന്തിന്? എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് പ്രതിവചിച്ചു. യേശു പറഞ്ഞതിന്റെ അർത്ഥം അവർ ഗ്രഹിച്ചില്ല. അതിനുശേഷം യേശു അവരോടുകൂടെ നസറത്തിലേക്ക് പോയി. അവർക്കനുസരണയുള്ളവനായി കഴിഞ്ഞു. അവന്റെ മാതാവ് ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രസാദത്തിലും മുന്നേറിക്കൊണ്ടിരുന്നു.